കേസിൽ രണ്ടാം പ്രതിയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയ ജോസ് പുത്രക്ക് അച്ഛന് ജയിലിൽ നിന്ന് വരുമ്പോൾ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ വരും, വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാൻ. ജയിലിൽ കിടന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവേ പുറത്തിറങ്ങി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ എന്ന്. ഒരു ക്രിസ്മസിന് എല്ലാവർക്കും സിനിമ കാണാനും കളിക്കാൻ പോകാനും ഉല്ലാസത്തിനും അവസരം കിട്ടുമ്പോൾ കാസ ഇല്ലാതെ, പീലാസ ഇല്ലാതെ, തിരുവോസ്തി ഇല്ലാതെ, വീഞ്ഞില്ലാതെ ഭാവനയിൽ ജയിലിൽ വിശുദ്ധ കുർബാന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അർപ്പിക്കുകയാണ്. ജയിലിൽ നിന്ന് ക്രിസ്മസിന് എല്ലാവരെയും ആ ജയിൽ കോമ്പൗണ്ടിനുള്ളിൽ നടക്കാനും യഥേഷ്ടം സഞ്ചരിക്കാനും അവസരം കൊടുത്തിരിക്കുകയാണ്. അവസരത്തിൽ എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിശുദ്ധ കുർബാന ഭാവനയിൽ അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമായിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണവും ഭാവനയിലായാലോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമായപ്പോൾ വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിനാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാകുന്ന വേളയിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ അന്വേഷിച്ച് പുറത്ത് രണ്ടുപേര് നിൽപ്പുണ്ട്, ഇങ്ങോട്ട് വിളിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കപ്പൂച്ചിനച്ഛൻ, അന്നുവരെയും കാണാത്ത ഒരച്ഛൻ, ഒരു പരിചയവും ഈ അച്ഛനില്ല. ഈ കപ്പൂച്ചിനച്ഛൻ ജോസച്ചനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അച്ഛ, ഇന്ന് ക്രിസ്മസ് അല്ലേ? അച്ഛൻ കുർബാന സ്വീകരിച്ചില്ലല്ലോ. ഞാൻ വിശുദ്ധ കുർബാനയും കൊണ്ട് വന്നതാണ്. അച്ഛൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആ അർപ്പണത്തിൻ്റെ അവസാന സമയം വിശുദ്ധ കുർബാന നേരിട്ട് സ്വീകരിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകുകയാണ്. ഈ സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ തീർച്ചയായിട്ടും ഈ അച്ഛൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, അച്ഛനെ നിരപരാധിയായിട്ട് വിടും. അഞ്ചാറു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അഞ്ചാറു മാസമല്ല, അഞ്ചെട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛന് നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുമൊരു ചെറിയ കോളത്തിൽ അച്ഛൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ആ കേസിൽ നിന്ന് അച്ഛനെ ഒഴിവാക്കിയത് പത്രത്തിലൊരു ചെറിയ കോളം മാത്രമേ ഉള്ളൂ. പ്രിയരെ, ആര് സത്യത്തിന് വേണ്ടി നിലകൊള്ളും? ആര് നീതിക്ക് വേണ്ടി നിലകൊള്ളും? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവഭയമുള്ള ഒരു വൈദികന്റെ അരികിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. തിരുവചനം പഠിപ്പിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം 17:29. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. പുരോഹിതന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അപമാനകരമാകുന്ന ഒരു പ്രവൃത്തിയും നാം ചെയ്യാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അപമാനകരമാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അങ്ങനെ ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി തീരും, അത് നാശത്തിന് കാരണമായി തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക സഭയ്ക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യമുണ്ട്. മനുഷ്യൻ പാപത്തിൽ വീണാൽ, തിന്മയിൽ വീണാൽ, തകർച്ചയിൽ വീണാൽ ഒരു വിശുദ്ധ കുംഭസാര വേദിയുണ്ട്. പ്രിയരെ, എത്ര കൊടും പാപം ചെയ്താലും, ദൈവത്തിനെതിരായി തെറ്റ് ചെയ്താൽ പോലും,
ദൈവ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കുംഭസാര കൂട്ടിൽ പോയി പാപം ഏറ്റുപറഞ്ഞാൽ കുംഭസാര കൂട്ടിൽ പോയി മുട്ടുകുത്തുന്നത് ഒരു പാപിയാണ്. അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു വിശുദ്ധനും വിശുദ്ധയുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ വിശുദ്ധനാകാൻ വിശുദ്ധയാകാനുള്ള ഒരവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അത് ദൈവം നമുക്ക് നേരിട്ടു തന്നതാണ്. ഈ വിശുദ്ധനും വിശുദ്ധയുമാകാനുള്ള അവസരവും ഈ ആനുകൂല്യവും ക്രിസ്തു പുരോഹിതന്മാർ കേൾപ്പിച്ചു കൊടുത്തു. അത് കൈമാറി 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 വരികയാണ്. ഇത് സാത്താൻ ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളൊക്കെ വിശുദ്ധരായി തീരുന്നത് സാത്താൻ ഇഷ്ടപ്പെടുമോ? സാത്താൻ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നമ്മളെയൊക്കെ നശിപ്പിക്കുക, നമ്മുടെ വിശ്വാസം കളയുക, ദൈവവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക, ദൈവത്തിൽ നമ്മളൊക്കെ അകന്ന് ജീവിക്കണം, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വിശുദ്ധ കുംഭസാരം നടത്തിയാൽ നമുക്ക് വിശുദ്ധരാകാൻ പറ്റും. മറ്റൊരു കാര്യം, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി, മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്നിരിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ ആർക്കും നശിപ്പിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിൽ ആർക്കും ഒരു വ്യക്തിയെ, ഒരു ക്രിസ്ത്യാനിയെ പാപത്തിലേക്ക് നയിക്കാൻ പറ്റുകയില്ല. ഞാൻ പാപത്തിൽ വീഴണമെങ്കിൽ അതെന്റെ ഇഷ്ടം കൊണ്ട് വീഴുന്നതാ, എന്റെ ആഗ്രഹം കൊണ്ട് വീഴുന്നതാ, എന്റെ താല്പര്യം കൊണ്ട് ഞാൻ വീഴുന്നതാ. ആദിമസഭയില് ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ ചെയ്ത മാർഗം എന്താണ്? പാപം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു. പാപം ചെയ്യാനുള്ള അവസരം ക്രിസ്ത്യാനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി തന്നെ നശിച്ചുകൊള്ളും, ക്രിസ്ത്യാനി നശിക്കും. അതുകൊണ്ട് ആദിമസഭയിലെ ക്രിസ്ത്യാനികളെയെല്ലാം വിശുദ്ധരെ എന്നാണ് പൗലോസ്ലിഹ വിളിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ ആരെങ്കിലും പാപത്തിൽ വീഴ്ചവെന്ന് ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ അവകാശമില്ല. പാപത്തിൽ ഞാൻ വീഴുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ചിലർ ദൈവത്തെ തന്നെ പഴിക്കാറുണ്ട്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ നാം കാണുന്നത്, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് ഒരുവനും പറയരുത്. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്നൊരുവനും പറയരുത്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ ആ തിരുവചന ഭാഗമൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുവചനം ഇപ്രകാരമാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 15:11, എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴി തെറ്റിച്ചത് എന്നും പറയരുത്. ദൈവമാണ്, മറ്റുള്ളവരാണ്, അവരാണ്, ഇവരാണ് എന്നെ വഴി തെറ്റിച്ചത് എന്ന് ഒരു ക്രിസ്ത്യാനിയും പറയാൻ പാടില്ല. അവിടുന്നാണ് എന്നെ വഴി തെറ്റിച്ചത് എന്ന് ഒരുവനും പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. ദൈവത്തിന് പാപിയെ ആവശ്യമില്ല. പ്രിയരെ, പാപിയെ രക്ഷിക്കാനാണല്ലോ കർത്താവ് വന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15:7, അനുതപിക്കുന്ന പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നു. നീ സ്വർഗത്തെ സന്തോഷിപ്പിക്കാനാണോ ദൈവത്തെ വേദനിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ സ്വർഗത്തെ സന്തോഷിപ്പിക്കാനാണോ അതോ ദൈവത്തെ വേദനിപ്പിക്കാനാണോ നോക്കുന്നത്? തെറ്റ് സംഭവിച്ചാൽ, അനുതപിച്ചാൽ സ്വർഗം സന്തോഷിക്കുകയാണ്. നീ എന്ത് ചെയ്തു എന്നാണ് ദൈവത്തിന്റെ ചോദ്യം. നിന്നോട് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ദൈവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയല്ല. നീ എന്ത് ചെയ്തു, നീ എങ്ങനെ പെരുമാറി,
നീ എങ്ങനെ പ്രവർത്തിച്ചു, നീ എന്റെ വചനം കാത്തോ? അതങ്ങനെയല്ല കർത്താവേ, അവരൊക്കെ എന്നോട് അങ്ങനെ സംസാരിച്ചു, അങ്ങനെ പെരുമാറി, എന്നോട് ഇങ്ങനെ മോഷ്ടിക്കാനൊരു അവസരം തന്നു, പാപം ചെയ്യാനൊരു അവസരം തന്നു, അല്ല സാഹചര്യം കൊണ്ട് ഞാൻ വീണു പോയതാ, ഒരു ന്യായീകരണമില്ല. നീ എന്ത് ചെയ്തു? നിന്നോടെന്ത് ചെയ്തു? ഇല്ല. നീ എങ്ങനെ വചനത്തെ മുറുകെ പിടിച്ചു? എങ്ങനെ ദൈവ വചനത്തോട് ചേർന്ന് നിന്നു? എങ്ങനെ സഭയോട്, സഭയുടെ പഠനങ്ങളോട്, പാരമ്പര്യങ്ങളോട് നീ എങ്ങനെ പ്രതികരിച്ചു? അതുകൊണ്ട് എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് ഒരുവനും പറയരുത്, ഒരുവനും പറയരുത്. അതുകൊണ്ട് ക്രിസ്ത്യാനി വിശുദ്ധമായി വിശുദ്ധിയിലും കൃപയിലും ജീവിക്കണം. ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എന്താണ്? പ്രഭാഷകന്റെ പുസ്തകത്തിന് 21 പറയുന്നുണ്ടല്ലോ, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടിയൊളിക്കുക. ദൈവഭയമുള്ളവൻ പാപത്തിൽ നിന്ന് ഓടിയൊളിക്കും. അങ്ങനെ ഓടി 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 പൗലോസ് ശ്ലീഹാ പറഞ്ഞതുപോലെ ഒടുവിൽ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അത് പാപത്തിൽ നിന്നുള്ള ഒരോട്ടമാണ്. പാപവും പാപ സാഹചര്യങ്ങളും ഞാനാണ് ഉപേക്ഷിക്കേണ്ടത്. പാപവും പാപ സാഹചര്യവും ഞാനാണ് ഒഴിവാക്കേണ്ടത്.